മറ്റ് വിശേഷങ്ങളിലേക്ക് വന്നാൽ, രാജ്യത്തെ ശുചീകരണ തൊഴിലാളികളുടെ ജീവിതം ഫ്രെയിമിലാക്കി സുധാകർ ഒൽവെ. കക്കൂസ് മാലിന്യം നീക്കം ചെയ്യുന്നവരുടെ ജീവിതം തേടി സുധാകർ നടത്തിയ യാത്രയാണ് ദില്ലിയിൽ ഇൻക്ലൂഡിംഗ് ദ എക്സ്ക്ലൂഡിംഗ് എന്ന പേരിൽ ഫോട്ടോ പ്രദർശനമായത്. നഗരങ്ങളെ വൃത്തിയാക്കാൻ അഴുക്കുചാലിലേക്ക് എത്തുന്നവർ, തുച്ഛമായ ശമ്പളത്തിന് ജീവൻ പണയം വെച്ച് തൊഴിലെടുക്കുന്നവർ, മാലിന്യ കൂമ്പാരങ്ങളിൽ ജീവിതം തള്ളിനീക്കി ഒടുവിൽ മരണത്തിന് കീഴടങ്ങുന്നവർ. ഇന്ത്യയിൽ കക്കൂസ് മാലിന്യം നീക്കം ചെയ്യുന്നവരുടെ കഥ പറയുകയാണ് സുധാകർ ഒൽവെ. ഉത്തർപ്രദേശ്, ബീഹാർ, മധ്യപ്രദേശ്, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലൂടെ സഞ്ചരിച്ച് ഇവരുടെ ജീവിതം പകർത്തിയ ചിത്രങ്ങളാണ് പ്രദർശനത്തിനുള്ളത്. ടു ഷോ ഇറ്റ് ദാറ്റ് പീപ്പിൾ ഷുഡ് സെൻസിറ്റൈസ് ആൻഡ് പീപ്പിൾ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് പീപ്പിൾ ആർ ഡൈയിങ് എവറി ഡേ ബൈ ക്ലീനിങ് യുവർ ഷെഡ്. സോ ആൻഡ് ദേ ഷുഡ് ഹാവ് ഡിഗ്നിറ്റി ആൻഡ് റെസ്പെക്ട് വാട്ട് ദേ ആർ ഡൂയിങ്. ചെന്നൈ സ്വദേശിയായ പളനികുമാറിന്റെ ചിത്രങ്ങളും പ്രദർശനത്തിലുണ്ട്. നിറയെ മരണങ്ങൾ, അവരുടെ വേലപ്പക്കര മുറികൾ, അവരുടെ വീട്ടു സൂഴൽ എപ്പിടി ഇരിക്കു, അതും അവനെ ഒന്ന് തുപ്രവ് പണിയാതെ വന്നിട്ട് അവരും മണക്കുളിൽ കയറക്കരുത് കാലം കാലമാണ് നടന്നിട്ടിരിക്കുന്നത്. പാകുമ്പോൾ എനിക്ക് പേര് നിറയെ വിഷയങ്ങൾ നിറയെ ബാധിപ്പുണ്ടാച്ചു. 2016 രാജ്യം സുധാകറിനെ പത്മശ്രീ നൽകി ആദരിച്ചു. മുംബൈ സ്വദേശിയായ സുധാകർ ഒൽവെ ഫ്രീ പ്രസ് ജേണലിലൂടെയാണ് ഫോട്ടോഗ്രാഫി ജീവിതം തുടങ്ങിയത്. 30 വർഷമായി ക്യാമറയുമായി സഞ്ചരിക്കുന്നു. എന്നും പകർത്തിയത് പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ജീവിതങ്ങൾ. ദില്ലിയിൽ നിന്നും അരുണസ് നായർക്കൊപ്പം ധനേഷ് രവീന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.